ഡിക്റ്റേറ്റീവ് ഫിക്ഷൻ. ഇത്ര നോവലുകളിൽ ഒരു ഡിക്റ്റേറ്റീവ് ഒരു കുറ്റകൃത്യം അന്വേഷിക്കുന്നു. കുറ്റം പലപ്പോഴും കൊലപാതകമായിരിക്കാം. ഡിക്റ്റേറ്റീവ് അമേച്ചറോ പ്രൊഫഷണലോ ആകാം. കുറ്റാന്വേഷണങ്ങൾ വിവിധ സൂചനകളിൽ നിന്നും ലോജിക്കലായി ചിന്തിച്ച് കുറ്റക്കാരെ കണ്ടെത്തുന്നു. ഇത്തരം നോവലുകളിൽ കഥയുടെ പുരോഗതി പറഞ്ഞാൽ കഥാപാത്രങ്ങൾക്കാളും സെറ്റിങ്ങിനേക്കാളും കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്വിസ്റ്റിനും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ടേണിംഗ് പോയിൻറ്റ്സിനൊക്കെയാണ്. ഡിറ്റേറ്റീവ് നോവലിൻ്റെ ഫോർമുല ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് പക്ഷേ ജനങ്ങളെ അമ്പരിപ്പിക്കുന്ന അല്ലെങ്കിൽ വായനക്കാരെ അമ്പരിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇതിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ ട്വിസ്റ്റും അതുപോലെ തന്നെ ഓരോ എൻഡിങ്ങും എന്ന് പറഞ്ഞാൽ. പലപ്പോഴും നമുക്ക് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല സൂചനകളും തരുന്നുണ്ട്. അവസാനം കുറ്റാന്വേഷണങ്ങൾ ലോജിക്കായിട്ട് തൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നു. ഇത്തരം കഥകളിൽ കോമിക് റിലീഫിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ക്യാരക്ടറേയും കാണാമെന്ന് പറയുന്നുണ്ട്. അവയുടെ അവസാന വായനക്കാർ വിചാരിക്കാത്ത പോലത്തെ രീതിയിലായിരിക്കും അതിൻ്റെ എൻഡിങ് എന്ന് പറഞ്ഞാൽ. ഡിറ്റക്റ്റീവ് ഫിക്ഷൻ മിസ്റ്ററീസ് അതുപോലെ ക്രൈം ഫിക്ഷൻ എന്നിവയിൽ നിന്നും വേർതിരിച്ച് കാണേണ്ടതുണ്ട്. മിസ്റ്ററിയിൽ കുറ്റാന്വേഷണ കഥകൾ ഉണ്ടായെന്നും ഇല്ല എന്നും വരാം. ഇവിടെ ലോജിക്കിനും മറ്റും കുറ്റാന്വേഷണ കഥകളിലെ സവിശേഷതകൾക്കും പ്രസക്തിയില്ല. ക്രൈം ഫിക്ഷനിൽ കുറ്റവാളിക്കും അയാളുടെ മനോനിലകൾക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഡിറ്റക്റ്റീവും അയാളുടെ തന്ത്രങ്ങൾക്കും അവിടെ എന്തില്ല, അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. പല ക്രിറ്റിക്സും പറയുന്നത് ആദ്യത്തെ ഡിറ്റക്റ്റീവ് സ്റ്റോറി എഡ്ഗാർഡ് അലൻ പോയുടെ ദ മർഡർ ഇൻ ദ റോ മോഗ് എന്നുള്ളതായിരുന്നു എന്ന് പറയുന്നത്. സർ അപ്പം നമ്മുടെ സർ ആർതർ കോനൻ ഡോയിൽ ആണ് അദ്ദേഹത്തെയാണ് കുറ്റാന്വേഷണ കഥകളുടെ പിതാവ് എന്നറിയപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. സയൻസ് ഫിക്ഷൻ 1851 പ്രസിദ്ധീകരിച്ച എ ലിറ്റിൽ ആണസ് ബുക്ക് അപ്പോൺ എ ഗ്രേറ്റ് ഓൾഡ് സബ്ജക്ട് എന്ന വില്യം വിൽസൺ എഴുതിയ പുസ്തകത്തിലാണ് സയൻസ് ഫിക്ഷൻ എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരം നോവലുകൾ ജനകീയമാക്കിയത് അമേരിക്കൻ പബ്ലിഷറായ ഹ്യൂഗോ ഗേൺസ്ബാക്ക് ആണ്. സയൻസ് ഫിക്ഷനെ ചെറുതാക്കി SF എന്നും സിഫി എന്നും വിളിക്കാറുണ്ട്. സമൂഹത്തിനും വ്യക്തികളിലും സയൻസിൻ്റെ സ്വാധീനം കാണിക്കുന്ന രചനകളാണിത്. അത്തരം സ്വാധീനം ശരിക്കുമുള്ളതായിരിക്കും ഭാവനയിൽ നിന്നുമായിരിക്കാം. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പല മാറ്റങ്ങളും സമൂഹത്തിൽ കൊണ്ടുവന്നു. ഈ മാറ്റങ്ങൾ ഭാവി തലമുറകളെ എങ്ങനെ ബാധിക്കുമെന്ന ചിന്തയാണ് എഴുത്തുകാരെ ഇത്തരം രചനകൾ നിലേക്ക് നയിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന തീംസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക പുരോഗതികൾ കാണാനുണ്ട്. അതുപോലെ വിവിധ ഗ്രഹത്തിലേക്കുള്ള യാത്രകൾ, ടൈം ട്രാവൽ, അതുപോലെ തന്നെ അന്യഗ്രഹത്തിൽ നിന്നുള്ള ജീവികൾ നമുക്ക് കാണാൻ പറ്റും, അവരുടെ അക്രമങ്ങൾ, സ്പേസ് എക്സ്പ്ലോറേഷൻ, അതുപോലെ തന്നെ നമ്മളെ സാങ്കല്പികമായിട്ടുള്ള സമൂഹങ്ങൾ, അതുപോലെ യുദ്ധങ്ങൾ, ഇതൊക്കെയാണ് ഇതിലെ മെയിനായിട്ട് തീംസ് പറയുന്നത്. നമ്മുടെ സൗണ്ട് ഓഫ് തണ്ടർ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ മാജിക് റിയലിസം. അപ്പോൾ ജർമ്മൻ ക്രിറ്റിക്കായ ഫ്രാൻസ് റോ ആണ് ഈ ഒരു ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ജർമ്മൻ പെയിൻറ്റേഴ്സ് ക്വാസി സറിയലിസ്റ്റിക് പെയിൻറ്റുകളെ പറ്റി സൂചിപ്പിക്കാനാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ ടേം ഉപയോഗിക്കുന്നത് ഭാവനാപരമായും മിത്തിക്കൽ സവിശേഷവുമുള്ള കൂട്ടിക്കലർത്തി ഉണ്ടാക്കുന്ന പല രചനകളെയാണ്. കെട്ടുകഥകൾ, അതായത് യക്ഷികഥകൾ, ഐതിഹ്യങ്ങൾ മുതലായവയാണ് ഇതിൽ മാജിക്കൽ റിയലിസം എന്നുള്ള ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അത് ഇത്തരം ക്യാരക്ടേഴ്സിന് ലിമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവും. അതായത് ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ തങ്ങി നിൽക്കാനും അതുപോലെ തന്നെ പറക്കാനും അതുപോലെ ടെലിപതിൻ്റെ സെൻസറിയൊക്കെ അവർക്ക് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിന് മെയിനായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ യുനോ മിഡ്നൈറ്റ് ചിൽഡ്രൻ ബൈ സൽമാൻ റുഷ്ദിയുടെ മിഡ്നൈറ്റ് ചിൽഡ്രൻ ഇതിൻ്റെ ഫൈൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ആൻറ്റി നോവൽ. അപ്പം പരീക്ഷണ നോവലുകളാണ് ഇവ. സാധാരണ നോവലുകളിലെ ചില സവിശേഷതകൾ ഇത് വേണ്ടെന്ന് വെക്കുന്നുണ്ട്. ഇതിൽ ക്യാരക്ടറൈസേഷൻ ഇല്ല, മാനസികാവസ്ഥ ഇല്ല, അതുപോലെ തന്നെ മാനസികാവസ്ഥയുടെ വിവരണങ്ങളില്ല, കൃത്യമായ സമയമോ ഇടമോ ഇല്ല, കൃത്യമായൊരു പ്ലോട്ട് ഇല്ല. വായനക്കാർ ഒന്നാം പേജ് മുതൽ എപ്പോൾ വേണമെങ്കിലും വായിച്ചു തുടങ്ങാം, ഏത് പേജിൽ നിന്നും വായിക്കാൻ തുടങ്ങാം. വായനക്കാരന് എവിടെ നിന്നുമെങ്കിലും വായന തുടങ്ങാം, ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയും ചെയ്യാം. കാരണം വിവിധ കഷ്ണങ്ങളായിട്ടാണ് ഇത്തരത്തിലുള്ള നോവലിൽ കാണപ്പെടുന്നത് പറയുന്നുണ്ട്. വായനക്കാർ ഈ വിവിധ കഷ്ണങ്ങൾ കൂട്ടിയോജിപ്പിച്ച് അതിൽ നിന്നും കഥയുണ്ടാക്കുന്നു. ആൻറ്റി നോവലിസ്റ്റുകളുടെ പ്രധാന ഉദ്ദേശം വായനക്കാരെ കുഴപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അവർ ഇത്തരത്തിലുള്ള നോവലുകൾ എഴുതുന്നത് പറയുന്നുണ്ട്. മെറ്റാഫിക്ഷൻ. ഫിക്ഷനെ പറ്റിയുള്ളതാണ് മെറ്റാഫിക്ഷൻ. അതിൻ്റെ ഫിക്ഷനാലിറ്റി അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സാധാരണ ഫിക്ഷനിൽ യാഥാർത്ഥ്യബോധം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മെറ്റാഫിക്ഷൻ അത് തകർക്കാനാണ് ശ്രമിക്കുന്നത്. 1907 അമേരിക്കൻ നിരൂപകനും നോവലിസ്റ്റുമായ വില്യം എച്ച്ഗാസ് ആണ് ഈ ടേം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ നിരൂപകനായ റോബർട്ട് ഈസ്കോൾ ആണ് ഈ ടേമിന് പ്രചരണം നൽകിയത്. ഹിസ്റ്റോറിയോഗ്രഫി ഫിക്ഷൻ. ചരിത്രം സത്യം തുറന്നു കാട്ടുന്ന രചനകളായതുകൊണ്ട് ഫിക്ഷനേക്കാൾ ഉയർന്ന പദവി ചരിത്രത്തിനുണ്ട് എന്ന അവകാശവാദത്തെ പല എഴുത്തുകാരും ചോദ്യം ചെയ്തിരുന്നു. അവരെ സംബന്ധിച്ചോളം ചരിത്രവും സാഹിത്യം പോലെ തന്നെ വേറൊരു രചനയാണ്.
സുപ്രസിദ്ധനായ ചരിത്ര സുപ്രസിദ്ധ ചരിത്രകാരനായ ഹെയ്ഡൻ വെയ്റ്റ് പറയുന്നത് ചരിത്രം എഴുത്ത് നടക്കുന്നത് ചില പ്രത്യേകതരം പ്ലോട്ട് ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ചരിത്രം എഴുതുമ്പോൾ ചരിത്രകാരന്മാർ പലപ്പോഴും വിട്ടുപോയ കാര്യങ്ങൾ പൂരിപ്പിക്കാൻ സ്വന്തമായി പലതും എഴുതി പിടിപ്പിക്കുന്നുണ്ട്. പോസ്റ്റ് മോഡേൺ എഴുത്തുകാർ പറയുന്നത് എല്ലാവർക്കും ബാധകമാകുന്ന ആധികാരികമായ ചരിത്രം എന്നൊന്നും ഇല്ല എന്നുള്ളതാണ്. പോസ്റ്റ് മോഡേൺ ഈ ചരിത്രപരമായ വൈവിധ്യങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഒരേ സംഭവം തന്നെ വിവിധ വർഗ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ഗ്രൂപ്പുകൾ വിവിധ തരത്തിലാണ് കാണുന്നതും എഴുതുന്നതും. ഉദാഹരണത്തിന് 1857 ഇന്ത്യയിൽ നടന്ന മഹാസംഭവത്തെ ഇംഗ്ലീഷുകാർ കാണുന്നത് വെറും ഒരു ശിപാഹി ലഹള ആയിട്ടാണ്, ഫേസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ടാണ് ഇന്ത്യക്കാർ കാണുന്നത്. അപ്പം ഈ ആധുനിക ചിന്താരീതി എന്ന് പറയുന്നത് എഴുത്തുകാരെ സ്വാധീനിക്കുകയും ചരിത്ര നോവലിൻ്റെ രീതിയിൽ അവതരിപ്പിക്കാൻ പല എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അത്തരം നോവൽ ചരിത്രത്തിൻ്റെ വേറൊരു ഭാഷയായി കണക്കാക്കുന്നതാണ്. ദ ഫ്രഞ്ച് ലെഫ്റ്റനന്റ് വുമൺ ബൈ ജോൺ ഫോൾസ്, മിഡ്നൈറ്റ് ചിൽഡ്രൻ ബൈ സൽമാൻ റുഷ്ദി, അതുപോലെ സ്നോ ബൈ ഓർഹൻ പാമുക് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ദ ഹിസ്റ്റോഗ്രാഫിക് മെറ്റാഫിക്ഷൻ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു.